Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Didi Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Punarjini Yoga Counseling and Meditation Study Center, Palayangadi. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടിആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ ഇരുകരകളിൽ പരന്നുകിടക്കുന്ന 100-ൽപ്പരം ഏക്കർ നെൽകൃഷിയുടെ സംരക്ഷണത്തിന് കുണിയൻപുഴയിൽ നിർമ്മിച്ച ഷട്ടർ കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയാക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ബ്രിഡ്ജ് നിർമ്മാണം കഴിഞ്ഞ ജൂണിൽ പൂർത്തിയാക്കിയെന്ന് അധികൃതർ പറയുമ്പോഴും അശാസ്ത്രീയമായ നിർമ്മാണം കർഷകർക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. ഇതോടെ നിരവധി കർഷകരാണ് കൃഷിയിൽ നിന്നും പിന്തിരിയാനൊരുങ്ങുന്നത്. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ കുണിയൻപുഴയിൽ ഷട്ടർ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നത് വർഷങ്ങളായുള്ള കർഷകരുടെ ആവശ്യമാണ്. എന്നാൽ കുണിയൻപുഴയിൽ നിർമ്മിച്ച ഷട്ടർ കം ബ്രിഡ്ജ് പാതിവഴിയിലായതോടെ ഏക്കർ കണക്കിന് പ്രദേശത്തെ കൃഷിയാണ് ഇപ്പോൾ ഉപ്പുവെള്ളം കയറി നശിച്ചിട്ടുള്ളത്. നെൽകൃഷി സംരക്ഷണത്തിന് ഇത്തവണയും കർഷകർക്ക് ആശ്രയം വർഷങ്ങളായി ചെയ്തുവരുന്ന മണൽച്ചാക്കുകൾ അട്ടിയിട്ട് നിർമ്മിക്കുന്ന താൽക്കാലിക തടയണ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 3 വിള കൃഷിയെടുക്കുന്ന സ്ഥലങ്ങളിൽ 2 വിള തന്നെ കൊയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാർഷിക രംഗത്ത് നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ അറിയാറുണ്ടെങ്കിലും ഈ പദ്ധതികളൊന്നും തന്നെ തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട്. കൃഷി കാർഷിക മേഖലയിൽ ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഇങ്ങനെ പത്രത്തിലും മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കർഷകന്റെ അടുത്ത് എത്തുമ്പോൾ അത് യാതൊരു ഫലവും കൃത്യമായി കണ്ടെത്തുന്നില്ല. കാർഷിക രംഗത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന ഉദ്ദേശമല്ലാതെ അവ കർഷകർക്ക് ഉപകാരപ്രദമാകാറുണ്ടോ എന്നത് അധികൃതരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയാണ് വെള്ളത്തിലാവുന്നത്. ഷട്ടർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം എത്രയും വേഗം സാധ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകർ ഇത്തവണ കൃഷിയിറക്കിയത്. എന്നാൽ അധികൃതരുടെ വാക്ക് വിശ്വസിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് ബാക്കിയുള്ളത് ഉപ്പുവെള്ളം കയറി നാശത്തിന്റെ വക്കിലെത്തിയ നെൽക്കതിരുകളും കണ്ണീരും മാത്രമാണ്. 100 ഏക്കറിന് മുകളിലുള്ള നെൽവയലുകളാണ് ഇത്തരത്തിൽ പൂർണ്ണമായും നശിച്ചിട്ടുള്ളത്. ഉപ്പുവെള്ളം കയറുന്നതിന് നമുക്ക് ഷട്ടർ ഈ കോയങ്കര പാടശേഖരത്തിന് പുഴക്ക് കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന് ഷട്ടർ ഇടാത്ത കാരണം വെള്ളം ഉപ്പുവെള്ളം കയറിയിട്ട് ഇപ്പൊ ആക്കിയ കൃഷിയെല്ലാം നശിച്ചിട്ടുള്ളത്. 100 കണക്കിന് ഏക്കർ സ്ഥലമുണ്ട് ഇങ്ങനെ കോയങ്കര ഭാഗത്ത്, ഇവിടുന്ന് തൊട്ട് കോയങ്കര ഭാഗത്തേക്ക് 100 ഏക്കർ സ്ഥലം 100 ഏക്കർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും സ്ഥലം ഉപ്പുവെള്ളം കയറിയിട്ട് പോയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു ഗുണവുമില്ല. ഇതേമാതിരി അപ്പുറത്തെ സൈഡിൽ അവിടെ അങ്ങനെ വെള്ളം കയറി അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇതേമാതിരി അവരിപ്പം കൊയ്തെടുക്കുന്നില്ല. ഉപ്പുവെള്ളം കയറി പുല്ലും കിട്ടില്ല, നെല്ലും കിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ്. നിലവിൽ നിർമ്മിച്ച തടിയണയുടെ പ്രവൃത്തിയിലെ അപാകത കൊണ്ട് തന്നെ വേലിയേറ്റ കാലത്തെ ഉപ്പുവെള്ളം തടിയണക്ക് മുകളിലൂടെ കയറുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തടിയണ കർഷകർക്ക് ഉപകാരമാകുന്ന രീതിയിൽ മാറ്റി സ്ഥാപിക്കുകയോ ഉയരം വർദ്ധിപ്പിക്കുകയോ ചെയ്ത് എത്രയും പെട്ടെന്ന് ഷട്ടർ സ്ഥാപിക്കാനുള്ള നടപടിയും സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഇതിലൂടെ വെള്ളം എന്തായാലും വരും, ഉയരം കുറച്ചാ കെട്ടില്ലേ, അത് ബന്ധാക്കാതെ എന്തായാലും പിന്നെ ഇത് വരാതിരിക്കില്ല. അതിന് ഷട്ടർ തന്നെ വേണം, നിർബന്ധമായിട്ട്. അപ്പുറത്തക്കാര പഞ്ചായത്തിന്റെ അപ്പുറത്തൊരുക്കാര നമ്മളെ വിട്ടൊക്കെ കൃഷിക്കാരൻ്റെ ഒരു 6-8 10 കണ്ടം മൊത്തം പോയി. ആ മൂർന്നെടുക്കാൻ ചെയ്യുന്നില്ല, അതന്നെ പിന്നെയും വീണ്ടും പിന്നെ വണ്ടി അടിക്കുകയാണ്. ഷട്ടർ കം ബ്രിഡ്ജ് പണിയുന്നതിന് 10 വർഷങ്ങൾക്ക് മുൻപേ ആവശ്യമുയർന്നുവെങ്കിലും അധികൃതർ പരിഗണിച്ചില്ല. ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് തന്നെ നെൽപ്പാടങ്ങളിൽ പകുതിയും തരിശിട്ട് കഴിഞ്ഞു. കർഷകരിൽ നല്ലൊരു പങ്കും ഇപ്പോൾ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.